ഇന്ന് നമ്മളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല. മലയാള സിനിമയിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നായകൻ എന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് മിക്കവാറും ആ ലിസ്റ്റിലുണ്ട്, മിക്കവാറും എല്ലാ ലിസ്റ്റിലുണ്ട്. പിന്നെ പെൺകുട്ടികളുടെ സൂപ്പർ ഹീറോ ആരും ചോദിച്ചാൽ തന്നെ എല്ലാരും ആദ്യം പറയുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കും. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മിക്കവർക്ക് ആരാണെന്ന്. എസ് ഉണ്ണി മുകുന്ദൻ, വെൽക്കം ടു സമയം മലയാളം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയുണ്ട് ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ? ന്യൂ ഇയർ റസായിട്ട് തുടങ്ങി. ഇനി ജനുവരി 14-ാം തീയതി മേപ്പടിയാൻ റിലീസ് ആവുന്നു. അപ്പൊ അതിന്റെ തിരക്കാണ്. എന്താണ് മേപ്പടിയൻ സിനിമയിലെ വിശേഷങ്ങളൊക്കെ? മേപ്പടിയാൻ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ജയകൃഷ്ണൻ ആണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. സിനിമയ്ക്ക് വേണ്ടി കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒരു ടീം ഓഫ് ആൾക്കാർ സിനിമയുടെ കൂടെ നിന്നു. കുറേ നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. സൈജു ചേട്ടനുണ്ട്, സൈജു കുറുപ്പ്, അജു വർഗീസ്, ഇന്ദ്രജ്ഞാടൻ, ഷാജോൻ ഭായ്, അങ്ങനെ കുറേ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. പേര് മിസ്സായിട്ടുണ്ടെങ്കിലും ഐ മീൻ ദർ ലോട്ട് ഓഫ് പീപ്പിൾ ദെയർ. ക്യാരക്ടറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് കുറച്ച് വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്തിരുന്നു. ഒരു 20 കിലോ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു വെയിറ്റ് ഗെയിൻ ചെയ്ത ഒരാളുടെ കഥയല്ല. എൻ്റെ അടുത്ത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുടുംബ ചിത്രങ്ങൾ ഉണ്ണി ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് കഥ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു അതിലേക്ക് പോവാതെ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു പ്രോമിനൻ്റ് ഒരു ഹീറോ മൂവി വരുന്നത്. ഹീറോ ആയിട്ട് ഒരു കഥാനായകനായിട്ട്. സോ ഐ തോട്ട് നല്ലൊരു സിനിമ, നല്ലൊരു തിരക്കഥ ആയതുകൊണ്ട് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻ്റ് ആയിട്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കൊറോണ കാലത്ത് നമുക്കുണ്ടായ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു സ്ട്രെസ് നിന്ന് നമ്മുടെ കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ചെയ്യുക എന്നായിരുന്നു. നല്ലൊരു കഥയാണ് ഈ. എസ്പെഷ്യലി ഇത് കോവിഡ് കാലത്തുണ്ടായ കഥയല്ല, 10 വർഷം മുന്നേ നടക്കുന്നൊരു കഥയായിട്ടാണ്. മാത്രമല്ല 4 വർഷമായി ഞാൻ ഈ കഥ കേട്ടിട്ട്. അപ്പോൾ ഞാനും വിഷ്ണുവും എവറി ടൈം ഞങ്ങൾ ഈ കഥ ഇങ്ങനെ കേട്ട് 4 വർഷത്തോളം ഈ സാധനം നമ്മളിങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നു. പലപ്പോഴും നമ്മൾ പലരും നമ്മളിങ്ങനെ കഥകൾ ഒന്നോ രണ്ടോ തവണ വായിക്കുമ്പോൾ തന്നെ പിന്നെ ഒരു മടുപ്പ് വരും. പക്ഷേ 4 ഇയേഴ്സ് ഈ കഥ നമ്മളെ എപ്പോഴും പല രീതിയിലും പല തരത്തിലും എക്സൈറ്റ് ചെയ്തു. ഇതിൻ്റെ കഥാപാത്രങ്ങളും ഇതിൽ വന്നു പോകുന്ന സിറ്റുവേഷൻസ് എല്ലാം ഇറ്റ് വാസ് വെരി എൻഗേജിങ്. അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഡിലേ ആവുന്നുണ്ട് ശരിയാണ്, ബട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കൂടിക്കൊണ്ടേയിരുന്നു. സോ അങ്ങനെ എനിക്ക് തോന്നിയത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിലും ചെയ്ത് ഭയങ്കര നല്ലൊരു തീരുമാനമായി മാറിയെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ഡെഫിനറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രൊഡക്ഷനിലോട്ട് എത്തിയപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഫിലിം പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? യെസ് യെസ്, ഇൻഡസ്ട്രിയിൽ ഏത് നടനാണെങ്കിലും അയാൾ ആഗ്രഹിക്കുന്ന ഒരു പല കാര്യങ്ങളും ഒന്നായിരിക്കും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ബിക്കോസ് ആ ക്വാളിറ്റി കൺട്രോൾ ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഞാൻ ഐ ടോക്ക് ഓൺ മൈ ബിഹാഫ്. ക്വാളിറ്റി കൺട്രോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ഞാനൊരു കൺട്രോൾ ഫ്രീക്കാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പല ഏരിയസിലും ഇപ്പോൾ നമ്മുടെ സിനിമ ആയതുകൊണ്ടും നമ്മുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടും എല്ലാ ഏരിയസിലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റി. അതും സിനിമയുടെ നന്മയ്ക്കായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. സോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനെടുത്ത തീരുമാനം വളരെ കറക്റ്റായിട്ട് തോന്നി. ഓക്കെ, ഇപ്പം ഈ ഒരു പ്രൊഡക്ഷൻ ലെവലിലെത്തിയപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ആ ഒരു ലെവലിലും കൂടെ ചെന്നപ്പോൾ ആ ഒരു സിനിമ എങ്ങനെയാണ് കുറച്ചുകൂടി അങ്ങോട്ട്, അയ്യോ ഇത് പ്രൊഡക്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ലൈഫിൽ ഏത് കാര്യങ്ങളും ചെയ്താലും അതിൽ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും അത് പ്രശ്നമായി മാറും. ഇത് നമ്മൾ വലിയൊരു സംഭവമാണ്, വലിയ സിനിമയാണ്. മാൻ മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്, സാമ്പത്തികം ഇൻവോൾവ് ആണ്, അറ്റ് ദ സെയിം ടൈം ആർട്ടും ഉണ്ട്. ഞാനിതിൽ അഭിനയിക്കുന്നുണ്ട്. യെസ് ഭയങ്കര ചലഞ്ചിങ് ആണ്, ബട്ട് അതൊക്കെ എൻജോയ് ചെയ്യാനുള്ള മൈൻഡും അത് ചാലഞ്ചസിലൂടെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് ഐ തിങ്ക് വലിയ സ്ട്രെസ്സായിട്ട് തോന്നിയില്ല എനിക്ക്. എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന പോലെ പടം പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നരയൊന്നും വന്നിട്ടില്ല. കുറെ പേര് പറഞ്ഞ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊക്കെ നരച്ചു പോകുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ നരയൊന്നും വന്നിട്ടില്ല. ദാറ്റ് മീൻസ് അത്ര വലിയ സ്ട്രെസ് ഉണ്ടായില്ല എന്ന് വിചാരം. ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്താൽ ഓക്കെ ആണ്. അപ്പം നമ്മൾ എല്ലാ ഇപ്പം ഉണ്ണി ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ണി എടുക്കുന്ന തീരുമാനമൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്? ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്, ചിന്തിക്കാറില്ല. എവിടേക്കാണ് ചിന്തിച്ച അപ്പോഴൊക്കെ പേടിച്ചിട്ട് പിന്മാറിയിട്ടുണ്ട്. ചിന്തിക്കാതെ എടുത്ത തീരുമാനങ്ങളാണ് ഭയങ്കര. അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഐ തിങ്ക് ഐ എം സ്പോണ്ടേനിയസ് ഇൻ ദാറ്റ് സെൻസ്. എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തതായിരിക്കും നല്ലതല്ലേ, സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ. ചില കാര്യങ്ങൾ ഏതാണെന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പൊ ഉണ്ണി സിനിമയിലോട്ട് എത്തിയ ആ ഒരു ജേണി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ആഗ്രഹിച്ചാണ് സിനിമയിലോട്ട് എത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ജേണി ഇപ്പോൾ നിൽക്കുന്ന ഉണ്ണിയും തമ്മിൽ? ഐ മീൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
ബിക്കോസ് എനിക്ക് ഈ ഇൻഡസ്ട്രി എന്താണെന്നുള്ള വലിയ ധാരണയുണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വരണം എന്ന് പോലും ഉണ്ടായിരുന്നില്ല, എങ്ങനെ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഒന്നും നമുക്ക് അറിയിട്ടില്ല. പക്ഷേ ഇറ്റ് ഹാസ് ബീൻ ഗുഡ്. ഞാൻ വിചാരിച്ചേക്കാളും നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, പക്ഷെ ഉള്ളതിൽ ഭയങ്കര ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ഇറ്റ്. ബിക്കോസ് ഇപ്പോൾ ഉള്ള സ്പേസ് ഭയങ്കര കൺട്രോൾഡ് സ്പേസ് ആണ്. ഞാൻ പണ്ടത്തേക്കാളും കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് വാസ് വെരി ക്ലിയർ. ഐ തിങ്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ ചെയ്യണമെന്ന്. സോ ബാക്കിയെല്ലാം പിന്നെ കുറേയൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെസ്റ്റിനിയാണ്, ലക്കാണ്. അതിലൊന്നും എൻ്റെ കൺട്രോളില്ല. കൺട്രോളുള്ള ഏരിയ നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ വിഷൻ, നമ്മുടെ തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സോ അതിലേക്ക് ഫോക്കസ് ചെയ്യാണ്. ഗുജറാത്തിൽ നിന്ന് അണ്ടി കയറി സിനിമയിലോട്ട്, മീൻസ് കേരളത്തിലോട്ട് വരികയാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. സിനിമ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് ഫിറ്റ്നസ് തന്നെയാണോ? ഏയ്, അങ്ങനെ സിനിമയും ഫിറ്റ്നസും ഒരുമിച്ച് ഒരിക്കലും കൊണ്ടുപോയിട്ടില്ല. അല്ല, ഒരുമിച്ച് കൊണ്ടുപോയിട്ടേ ഇല്ല. ബിക്കോസ് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ വ്യക്തി ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെ ഫിറ്റ്നസ്സും കാര്യങ്ങളും, അതൊക്കെ വേറെ. സിനിമ അഗെയിൻ ഒരു സ്പോണ്ടേനിയസ് തീരുമാനമായിരുന്നു. 17-18 വയസ്സിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി ചേസ് ഇതൊന്നും പറയാം, ബട്ട് അതിലൊരു ഒരു ഫോക്കസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഐ തിങ്ക് ഐ വാസ് ഡെസ്റ്റിൻഡ്. എനിക്ക് അങ്ങനെ ഒരു എൻ്റെ തലവര അങ്ങനെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഞാൻ സിനിമയിൽ എത്തിപ്പെടണം എന്ന്. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ സിനിമയിലേക്ക് വരുന്നത്. സോ ഇതൊക്കെ ഒരു കരിയറാണെന്ന് പോലും ഇപ്പോഴും പലരും, ഇപ്പോൾ എൻ്റെ ഫാമിലി ഇപ്പോൾ ഓക്കെ ആയി, പക്ഷേ ഇപ്പോഴും കേരളത്തിൽ എത്രയോ കുടുംബങ്ങളുണ്ട് വേറെ. പിന്നെ സിനിമ ഒരു കരിയറാണോ, അല്ലെങ്കിൽ സിനിമയിലൂടെ സമ്പാദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു യു സി അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം മിഡിൽ ക്ലാസ് ഫാമിലീസ് ഇപ്പോഴും ഉണ്ട്. സോ അത് എപ്പോഴും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ബട്ട് സിനിമകൾ ചെയ്യുന്നു, ഞാൻ വില്ലനായിട്ടാണ് സിനിമ അഭിനയം തുടങ്ങിയത്, പിന്നെ മല്ലു സിംഗിൾ നായകനായി, അങ്ങനെ ഒരു കൂട്ടം സിനിമകൾ ചെയ്യുന്നു. നല്ല സിനിമകൾ വരുന്നു, പരാജയപ്പെടുന്ന സിനിമകൾ വരുന്നു. പക്ഷേ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും അവരുടെ ഇഷ്ടവും കൂടിയിട്ടേ ഉള്ളൂ. ഓരോ വർഷം കൂടുന്നോറും ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഞാൻ കഴിഞ്ഞ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പല കോളേജസിൽ പോവുകയാണ്, ഇങ്ങനെ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഐ ക്യാൻ ജെന്യുവൻലി ഫീൽ ദാറ്റ് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന്, ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയതേക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു മോറൽ ഒബ്ലിഗേഷൻ വരികയാണ് നല്ല സിനിമകളിലൂടെ ഇവരെന്നെ കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന്. ഞാനെന്ന് വ്യക്തിനെ ഇഷ്ടപ്പെടുന്നവർ ചുരുക്കം പേരായിരിക്കും. ബിക്കോസ് അവർക്ക് അറിയില്ലല്ലോ എന്നെ മീറ്റ് ചെയ്ത്, എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് ഓക്കെ. പക്ഷേ മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസ് അല്ലെങ്കിൽ ഫാൻസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം ചിലപ്പോൾ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. സോ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ നല്ല സിനിമകൾ ചെയ്യുക, അവർ എന്നെ സ്ക്രീനിങ് കണ്ടിട്ട് അവർക്ക് എന്നോട് ഇഷ്ടം കൂടണേ എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സോ അതിനു വേണ്ടി ഒരു ജെന്യുവിൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സിനിമയാണ് മേപ്പടിയാൻ. കുറേ സിനിമകളുണ്ട്, ബട്ട് മേപ്പടിയാൻ ഭയങ്കര അടുപ്പമുള്ള സിനിമയാണ്. ബിക്കോസ് ഞാൻ മെൻ്റലി ഫിസിക്കലി ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഇതിൽ. ഫുഡ് കഴിച്ചിട്ട് തടി വെച്ചു, പിന്നെ വർക്കൗട്ട് ചെയ്തിട്ട് തടി കളഞ്ഞു. പിന്നെ എനിക്കിഷ്ടല്ല അങ്ങനെ, എനിക്ക് പേടിയാ അങ്ങനെ വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. അതുകൊണ്ട് അതാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് സത്യത്തിൽ. ഇങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ശരീരമുണ്ട്, അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്തേ പറ്റൂ. അപ്പൊ ഫുഡൊക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിക്കും. പിന്നെ എനിക്ക് അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. നല്ല ഭക്ഷണമാണെങ്കിൽ ഞാൻ കുറച്ച് കഴിക്കും, ആ ടേസ്റ്റ് എൻജോയ് ചെയ്യും. അങ്ങനെയൊക്കെ ആയി പണ്ട് കുറെ, എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ വിത്ത് എവറി ഇയർ ഐ എം ജസ്റ്റ് കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത്. എനിക്ക് പേടിയാ സത്യം പറയാം, ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നാലോ. പിന്നെ എനിക്ക് ആരുടെയും ഡിപ്പെൻഡൻസി ഇഷ്ടമല്ല. ഞാൻ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടാവുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇപ്പം മരുന്ന് കഴിച്ചിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് 5 ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ച് സ്ഥലം വിടുക. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് സദ്യ ഭയങ്കര എൻജോയ് ചെയ്യുന്ന. പിന്നെ അല്ല എല്ലാം സദ്യ, നിങ്ങൾ നല്ലോണം സദ്യ ഉണ്ടാക്കി ഞാൻ നല്ലോണം കഴിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് വളരെ എന്റെ ടേസ്റ്റ് ബേർഡ്സ് ഒക്കെ പക്കയാണ്. അതിപ്പോ കുറച്ച് ഉപ്പും മുളകൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എടുത്തു പറയും. ഐ മീൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഐ മീൻ ഇന്നത് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും, ഇന്നിട്ട് ഇതല്ലേ. അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പലഹാരങ്ങൾ ഇഷ്ടമാണ്, നാടൻ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഞാനങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാറില്ല, എനിക്കതിന് 15-20 വർഷമൊക്കെ ആയി കാണും കഴിച്ചിട്ട്. സോ ഫുഡൊക്കെ ഇഷ്ടമാണ് കൂടുതലും. എൻ്റെ ഡയറ്റിൽ ഞാൻ എക്സസൈസ് ചെയ്യാത്ത സമയമാണെങ്കിൽ വെജ് ആയിരിക്കും.
ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നോൺ വെജും കഴിക്കും. അത് ചിക്കനും മുട്ടയാണ് കൂടുതൽ. ലോക്ക്ഡൌൺ സമയത്ത് ഒരു ഫിറ്റ്നസ് ചലഞ്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ല, മേപ്പിടിയും കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഞാൻ സെൽഫ് മോട്ടിവേഷൻ്റെ ആളാണ്. പിന്നെ ഒബ്ലിഗേഷൻ ഞാൻ നേരത്തെ പറയും, ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോണെന്ന്. അതിൻ്റെ ലോജിക് ഇത്രയേ ഉള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും എന്തായി എന്ന് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ഐ മീൻ പേഴ്സണലി അത്യാവശ്യം നല്ല മടിയുണ്ട് എനിക്ക്, പക്ഷേ ഇത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറയും ഞാൻ ഇന്ന സമയത്ത് ഇന്നത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോ കുറച്ച് ഡിലേ ആവുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ ഓർമ്മിപ്പിക്കും, എന്തായി മറ്റേത് നിർത്തി വന്നു. ഇവൻച്വലി നമ്മൾ വിചാരിച്ചത് നടക്കും. അപ്പൊ പിന്നെ ആ ഒരു, പിന്നെ അതിന്റെ ഒരു നെഗറ്റീവ് വശം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ പ്ലാൻസ് നേരത്തെ പറയുമ്പോൾ അതൊരു അൺവാണ്ടഡ് സ്ട്രെസ് ആണ് നമ്മള്. പക്ഷേ ഹെൽപ്സ് മീ സം ടൈംസ്. അങ്ങനെ ഞാനിനി ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങൾ ചോദിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫോൺ എടുത്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, ഇതിൽ ഏതാണ് നോക്കുന്നത്? ഇന്നത് അങ്ങനെയൊന്നുമില്ല, ഞാൻ നോക്കും. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ചിലപ്പോൾ വാട്സപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് മീൻസ് ഗുഡ് മോർണിംഗ് മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും അയക്കുന്ന ആരെങ്കിലും? ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നിരന്തരം ദൈവങ്ങളുടെ ചിത്രങ്ങൾ അങ്ങനെ അയക്കും. അതൊരു ചടങ്ങാണ്. ചടങ്ങാണ് മീൻസ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, രാഹുൽ എന്ന പേര്, പുള്ളിക്കാരന് രാവിലെ എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഇടും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇടുന്നത് ദൈവത്തിന്റെ എന്തെങ്കിലും ആണ്. പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഇതൊരു പോസിറ്റീവാണ് കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തന്നെ സ്വയം പോസിറ്റീവായിരുന്നു. എന്തെങ്കിലും നോക്കുമ്പോൾ നമ്മൾ സാധാരണ പാട്ട് അങ്ങനെ കോമഡി എന്തെങ്കിലും എടുക്കും, പാട്ട് ഒരു ദൈവത്തിന്റെ ഒരു കാണുമ്പോൾ ഒരു പോസിറ്റീവ് അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ഫീൽ ആണോ? ആ യെസ് ഓഫ് കോഴ്സ്, ഞാൻ പിന്നെ എനിക്കിതിലൊക്കെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ വിശ്വാസങ്ങളിൽ ഞാൻ അതിങ്ങനെ ഫോളോ ചെയ്യും. എൻ്റെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്, അവരെൻ്റെ കൂട്ടുകാരുമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത കുറച്ച് ഇമേജ് ഒക്കെ അയച്ചു കൊടുക്കും. ജസ്റ്റ് ആയിട്ട് അതൊരു കോൺഷ്യസ് ആയ സംഭവമല്ല, എല്ലാവർക്കും അയക്കുന്നില്ല, ചിലർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഞാനങ്ങനെ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന ആളുമല്ല. സോ ഈ ഒന്നോ രണ്ടു പേരുണ്ട് അവർക്ക്, അപ്പൊ അവരിങ്ങോട്ട് വായിക്കും. അപ്പൊ ഇതിങ്ങനെ ഓവർ പീരിയഡ് ടൈം ഒരു ഒരു റൂട്ടീനായി. ഇവരുടെ അങ്ങനത്തെ മെസ്സേജ് വന്നില്ലെങ്കിൽ നമുക്ക് പറ്റി എന്തൊരു സാധനമാണ്, പക്ഷെ ഒന്നും പറ്റിണ്ടാവില്ല. അതുപോലെ തന്നെ പാട്ട് പറഞ്ഞപ്പോ പാട്ടും പാടിയിട്ടുണ്ട്, എങ്ങനെയാണത്? പാട്ട് പാടിയത് ആക്ച്വലി എനിക്ക് ആ പാട്ട് ലാൽ സാർ പാടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ തിരക്കും കൊറോണയും എല്ലാം ആയപ്പോൾ പിന്നെ പിന്നീട് ഞാൻ തീരുമാനിച്ചു നമുക്ക് തന്നെ പാടാം. പിന്നെ അയ്യപ്പ ഗാനമാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ രാഹുൽ നല്ലൊരു ട്യൂൺ സെറ്റാക്കി. എനിക്ക് ഞാൻ ഇതുവരെ പാടിയതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയി നിൽക്കുന്ന പാടാണ്, കുറച്ചും കൂടി ഭയങ്കര ഹൈ പിച്ചിട്ട് പോകുന്ന സോങ്ങാണ്. ബട്ട് ഐ തിങ്ക് എൻ്റെ സ്കൂൾ ടൈമിലും ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കംഫർട്ട് ആയിട്ട് തോന്നി. പിന്നെ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ നമ്മൾ ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് പാടാ, സോ അതിനൊക്കെ കംഫർട്ട് ഒക്കെ ഉണ്ട്. ബൈക്ക് ഓർ കാർ? ഐ തിങ്ക് ഐ എം ബാക്ക് ടു കാർ, സോറി ബൈക്ക്. പണ്ട് ഞാൻ കുറെ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് കാർ മേടിച്ചു, കാർ മേടിച്ചു. ബൈക്ക് ഒരു വല്ലാത്ത ഫീലിംഗ് ആണെന്ന് തോന്നുന്നു, പക്ഷേ സേഫ്റ്റി കാറിലാണ്. ഓഫ് റോഡ് ഓടിക്കാനൊക്കെ ഇഷ്ടമാണ്? അങ്ങനെ ഓഫ് റോഡിംഗ് ഒന്നും പോയിട്ടില്ല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ബൈക്കിൽ ട്രാവൽ ചെയ്യണം, ഒറ്റയ്ക്ക് പോകണം, ബാക്ക് പാക്ക് ചെയ്യണം, പാക്ക് ചെയ്യണം, മറ്റേ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒന്നും പറ്റുന്നില്ല, ചെയ്യും. ടൈം ബിക്കോസ് എന്റെ ലൈഫിൽ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ, ഈ സിനിമ ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ്. ഐ മീൻ സിനിമയുടെ ജീവിതം അല്ല. സേവിങ് സെഡ് ദാറ്റ്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ പാഷനേറ്റ് അല്ല അല്ലേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പാഷനേറ്റ് ആണ്. ബട്ട് ഐ തിങ്ക് എൻ്റെ ലൈഫിൽ നമ്മൾ ഇന്ത്യൻ സ്കൂളിങ് അല്ലെങ്കിൽ ഇന്ത്യൻ ചിന്താഗതി എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇയാളിപ്പോൾ മീഡിയയിൽ വന്നില്ലേ, ഇനി ചാവുന്നവരെ മീഡിയയിൽ തന്നെ ഇരിക്കണം എന്നായിരിക്കും. ഇഫ് യു സ്വിച്ച് ഫ്രം ദിസ് മേ ബി ദേ വിൽ തിങ്ക് ദാറ്റ് ഈ കരിയർ വർക്കൗട്ട് ആവാത്തതുകൊണ്ടായിരിക്കും മറ്റേ കരിയറിൽ പോകണം. നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ ഇനി കരിയർ സ്വിച്ച് ചെയ്യുമെന്നല്ല, ബട്ട് ഐ എം ഓപ്പൺ ടു ദി ഫാക്ട് ദാറ്റ് ലൈഫിൽ നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ഒരു നമ്മളിങ്ങനെ ട്യൂൺഡ് ആണ്. അപ്പം എനിക്ക് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ ഡിലേ ആയി പോകും. ഭയങ്കര സപ്പോർട്ടായിരുന്നു. സത്യം അങ്ങനെ പറയുകയാണെങ്കിൽ വേണ്ട ഒരു കരിയർ ഒന്ന് സെറ്റ് ആയി എന്നൊക്കെ പറയുന്ന ഫാമിലികളാണ്.
പക്ഷെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ അടിപൊളിയാണ് അല്ലേ. ഫ്രണ്ട്സിന്റെ ആ ഒരു മീൻസ് ഉണ്ണി മുതൽ ആ ഒരു സിനിമയിലോട്ട് വരാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഫ്രണ്ട്സിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട വേറെ നോക്കുക എന്നൊക്കെ പറഞ്ഞവരുണ്ടോ, അല്ലെങ്കിൽ സപ്പോർട്ട് നിന്നവരായിരുന്നോ കൂടുതൽ? ഫ്രണ്ട്സിന്റെ കാര്യത്തില് എന്റെ വളരെ അടുത്തുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്, അവന്റെ സുഹൃത്ത് എന്റെ സുഹൃത്തായി മാറി സർക്കിളില്. പിന്നെ വെൻ വി ഡിസ്കസ്ഡ് അവരും എന്നോട് പറഞ്ഞു ഉണ്ണി ഉണ്ണി അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തു, ഞങ്ങൾക്കത് പറ്റിയില്ല, സോ ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ. പിന്നെ ഞാൻ അങ്ങനെ തേവരയിൽ ഞാൻ എറണാകുളം വന്നപ്പോൾ ഞാൻ ആദ്യം തൃശ്ശൂരായിരുന്നു താമസം, തൃശ്ശൂർ ഷൊർണൂർ ഗുരുവായൂർ ആ സമയത്ത് ആ സ്ഥലത്താണ് താമസം ഉണ്ടായിരുന്നത്. ഈവൻ എറണാകുളത്ത് വന്നപ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഇവിടെ സിനിമ മൊത്തത്തിൽ ഇവിടെ എറണാകുളത്താണ്, സോ ഇഫ് യു ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ബസ് പിടിച്ച് അവിടെ എത്തി വരുമ്പോഴേക്കും മീറ്റിംഗ് ടൈമൊക്കെ ക്യാൻസലാവും, പിന്നെ യാത്ര അന്ന് കുറച്ച് പൈസയുടെ ടൈറ്റ് ആയിരിക്കും. സോ ഹീ ടോൾഡ് മീ അവൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ സെറ്റപ്പ് റെഡിയാക്കി തന്നു. എന്തിന്, ഭക്ഷണം ടു ഫുഡ് ടു ചെരുപ്പ് ഉൾപ്പെടെ എല്ലാം ഒരു 19 മാസം പുള്ളി ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു എപ്പോഴും എൻ്റെ ഓർമ്മകളിൽ ഇതുണ്ട്. എപ്പോഴും നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, പക്ഷെ അങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത സുഹൃത്ത് എനിക്കുണ്ട്. പെറ്റ്സ്, ഒരാള് ഹാപ്പി, ഒരാള് ടോഫി, ഒരാള് ബർഫി, ഓൾ ഫൈൻ. എന്നെ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ കാണുമ്പോൾ ഇന്ന് ഇത്തവണ എന്നെ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തത് ഇവനാണ്, ടോഫിയാണ്. അവൻ ഞാൻ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ പുള്ളി ബെഡിലേക്ക് അങ്ങനെ ചാടാറില്ല, പക്ഷെ ഇത്തവണ ഇങ്ങനെ കിടക്കുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു. വന്നിട്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഒരു ഒരു കെട്ടിപ്പിടുത്തേക്കുണ്ട്, അങ്ങനെ സംഭവം. ആ മിസ് ചെയ്യാറുണ്ട്, പക്ഷെ അമ്മയും അച്ഛനൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഒരു സേഫ് ആൻഡ് ഗുഡ്. വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കാണിക്കാറുണ്ട്? അങ്ങനെ അങ്ങനത്തെ മെലോ ഡ്രാമ ഒന്നും എന്റെ ലൈഫിൽ സാധാരണ മിക്കവാറും കാണുന്നില്ല. നമ്മൾ ഫോട്ടോ തുടങ്ങുമ്പോ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടല്ലേ. അമ്മ ചിലപ്പോ അമ്മയുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ചേച്ചിയുടെ മോള് വീട്ടിലുണ്ട്, അപ്പൊ അവര് ഇവര് കളിച്ചോണ്ടിരിക്കുന്ന വീഡിയോ എന്തെങ്കിലും എനിക്ക് അയച്ചിട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ? മീൻസ് അജു വർഗീസ് ആ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കോവിഡ് സിറ്റുവേഷന് മുൻപ് തന്നെ ഷൂട്ട് ചെയ്തായിരുന്നു അല്ലേ? നല്ല 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 ടീം വർക്ക് ആയിരുന്നു, എല്ലാരും വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് പറഞ്ഞ സമയത്ത് സിനിമ കംപ്ലീറ്റ് ചെയ്യാനും വിചാരിച്ച പോലെ ഷൂട്ട് ചെയ്യാനും വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ ഔട്ട് എടുക്കാനും ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുക. പക്ഷേ എനിക്ക് എൻ്റെതായ വളരെ ക്ലിയർ കട്ട് വിഷൻ ഉണ്ടായിരുന്നു, ഈ സിനിമ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇത്ര ടൈമിൽ ചെയ്യണം, നമ്മൾ ഒരു ഒരു ഒട്ടും സുഖമില്ലാത്തൊരു സാഹചര്യത്തിലാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നും കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഈ എഫേർട്ടൊക്കെ ഡെഫിനറ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കുറേ ചെയ്യാൻ, എനിക്കൊരു വലിയ കൺസെപ്റ്റ്സാണ് ബേസിക്കലി. എനിക്കൊരു ഒരു ആർമി ബേസ്ഡ് മൂവി ചെയ്യണമെന്നുണ്ട്, എനിക്ക് ഒരു സൂപ്പർ ഹീറോ മൂവി ചെയ്യണമെന്നുണ്ട്, എനിക്ക് ഒരു മിത്തോളജി ചെയ്യണമെന്നുണ്ട്, ഒരു ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലവ് സ്റ്റോറി ചെയ്യുന്നുണ്ട്. എൻ്റെ കരിയറിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല, ഒരു മാഡ് മാഡ് ലവ് സ്റ്റോറി കുറേ ഉണ്ട്. ഓക്കെ, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അല്ലെങ്കിൽ ചെയ്തിട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള സിനിമ? എല്ലാ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ സിനിമകളും നന്നാക്കാമായിരുന്നു. ഏതെങ്കിലും ഒരാൾ അഭിനയിച്ചൊരു കഥാപാത്രം, അയ്യോ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കുറേ സിനിമകളുണ്ട്, ലൈക്ക് ഇപ്പോൾ പ്രേമം എനിക്ക് ഇഷ്ടമാണ്, കായംകുളം കൊച്ചുണി ഇഷ്ടമാണ്, പിന്നെ അങ്ങനെ നിവിനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ജസ്റ്റ് വെരി ഗുഡ് സ്പേസ്, അയാളും ഞാനും തമ്മിൽ, പൃഥ്വിയുടെ, പിന്നെ നന്ദനം എനിക്കിഷ്ടമാണ്, അങ്ങനെ കുറെ നടന്മാർക്ക് കുറെ സിനിമകളുണ്ട്. എങ്ങനെ എന്റെ സമന്തയായിട്ടുള്ള സിനിമയും ആ ഒരു നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ് ആ ഒരു സിനിമയ്ക്ക്. എങ്ങനെ ആ ഒരു കെമിസ്ട്രി, ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ, ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടില്ല, അപ്പൊ തെലുങ്ക് ചെയ്തു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, തെലുങ്ക് തമിഴ് എല്ലാ ഭാഷകളും വരും അത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നല്ല സിനിമ ആയിരിക്കും, കാത്തിരിക്കും. തെലുങ്കൊക്കെ പഠിച്ചോ? എനിക്ക് മിമിക്കാൻ പറ്റുന്നുണ്ട്. കോളേജിലൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ഈ ഒരു മേപ്പടിയൻ സിനിമയുടെ പ്രൊമോഷനും കാര്യമായിട്ടും. അപ്പൊ എന്തായാലും പാട്ടൊക്കെ പാടി അവിടെ പെൺപിള്ളേരൊക്കെ കയ്യിലെടുത്ത് അതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ വൈറൽ. അപ്പൊ എന്തായാലും സമയം മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഉണ്ട്, എന്തായാലും പാട്ട് പാടിയേ പറ്റൂ. ഏത് പാട്ടാ പാടാ? ഞാൻ ഹിന്ദി പാട്ട് പാടട്ടെ. ആ ഇഷ്ടമുള്ള പാട്ട്. ഞാൻ മറ്റേ പൂങ്കാറ്റ പാടി പാടിയിട്ട് തന്നെ എനിക്ക് സെപ്പറേറ്റ് മതി, ഇനി പാടിയ കൊട്ടേഷൻ ഇറങ്ങാൻ തുടങ്ങി.
ദില് ഹേ കി മാൻതാ നഹീ ഓ ദില് ഹേ കി മാൻതാ നഹീ മുഷ്കിൽ ബഡീ ഹേ രസ്മേ മുഹബ്ബത് യേ ജാൻതാ ഹീ നഹീ ഇത് ഞാൻ ചുമ്മാ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം കേൾക്കുമ്പോൾ പഠിക്കാട്ടാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് പഴയ പാട്ടാണ് ആമിർ ഖാൻ്റെ. ഓക്കെ, ഇപ്പൊ ഈ മേപ്പടിയൻ സിനിമയുടെ ഭാഗമായിട്ട് റോഡ് ഷോ ഒക്കെ നടക്കുകയാണ് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ. ഇപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ എക്സ്റ്റെൻസീവായിട്ട് പടം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളത്തിൽ 50% ഓക്യുപ്പൻസിയിലാണ് സിനിമകൾ തിയേറ്ററിൽ പ്രദർശനത്തിൽ എത്തുന്നത്. അപ്പോൾ കൂടുതൽ പേര് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്ന് അവരെ അറിയിക്കണം. ആൻഡ് ജനുവരി 14th അവർ തിയേറ്ററിൽ വരണം. നല്ലൊരു സിനിമ ആയതുകൊണ്ട് നമ്മൾ സിനിമേനെ ബാക്ക് ചെയ്യുന്നുണ്ട് മാക്സിമം. ഇന്ന് ഇപ്പം പബ്ലിസിറ്റിയും പ്രൊമോഷൻ്റെ ഒക്കെ കാലമാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് സിനിമ ഉണ്ടെന്ന് അറിയിക്കുക, അത്രയും നമ്മൾ ചെയ്യണം നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോ നിങ്ങളെല്ലാരും വരുമെന്ന് വിശ്വാസത്തോടെ നമ്മൾ ഇരിക്കുകയാണ്. യെസ്, എല്ലാരും ഒരു വരാണ്ടിരിക്കില്ല. മീൻസ് ഇപ്പൊ ഒരു നമ്മളൊരു പാനിക്കിലായിട്ടാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു ഒരു ഒമിക്രോണും കാര്യങ്ങളൊക്കെ. അപ്പൊ സിനിമ ഒരുപാട് റിലീസിംഗ് ഒക്കെ മാറ്റിവെച്ചു. മീൻസ് ഇങ്ങനെ റിലീസ് മാറ്റി വേണം അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ, അല്ലെ നമ്മള് അവര് ഡിസൈഡ് ചെയ്ത ടൈം തന്നെ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒമിക്രോൺ ഒന്നും വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. സെക്കൻഡ്ലി നമ്മൾ റിലീസ് മാറ്റിയിട്ടില്ല. ഐ തിങ്ക് വി ആർ ഗോയിങ് വിത്ത് ദ പ്ലാൻ. അപ്പോൾ എല്ലാവരും വരട്ടെ, തിയേറ്ററിൽ വരും വിചാരിക്കുന്നു. യെസ്, അപ്പോൾ എന്തായാലും നമ്മൾ സിനിമ ജാൻ 14th റിലീസ് ആവാൻ പോവുകയാണ്. അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മുടെ സമയം മലയാള പ്രേക്ഷകർ കളിക്കും മറ്റു പ്രേക്ഷകർക്ക് എന്താണ് എനിക്ക് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. സിനിമ വളരെ നമ്മുടെ സ്പെഷ്യൽ സിനിമയാണ് എന്നെ സംബന്ധിച്ച്. മേപ്പടിയാനാണ് സിനിമയുടെ പേര്. ജനുവരി 14th സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ എത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും കുടുംബസമേതം ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കണം. നല്ലൊരു സിനിമയായിരിക്കും, എനിക്ക് അത്രയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റും. ഒരു കൂട്ടം ആൾക്കാരുടെ ഭയങ്കര എഫേർട്ടാണ് ഈ സിനിമയുടെ പിന്നിലുള്ളത്. നല്ല സിനിമയാണ്, നിങ്ങൾ കാണും. നിങ്ങളുടെ വലിയ ചെറിയ അഭിപ്രായങ്ങൾ ഓൺലൈൻ മീഡിയയിലൂടെയോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതിൽ അറിയിക്കും. സോ ദാറ്റ് ഇഫ് ദേർ ഈസ് എൻ ഇംപ്രൂവ്മെൻ്റ് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേൾക്കാനും ഒരു രസമുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, സിനിമയ്ക്കും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.